ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി കട്ട്ലറ്റാണ്. ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. കട്ട്ലറ്റിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു മൂന്നോ നാലോ സവാള ചെറുതാക്കി അരിഞ്ഞതാണിത്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു നാലോ അഞ്ചോ പൊട്ടാറ്റോ വേവിച്ചു വെച്ചതാണിത്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് വേവിച്ചു വെച്ചതാണിത്. ഇനി ഇത് ആ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഇത്. ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് ഗ്രീൻ പീസ് അല്ലെങ്കിൽ പച്ചക്കടല. അപ്പോൾ ഇത് വേവിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, അല്ലെങ്കിൽ റസ്ക് പൊടി ആയാലും മതി. പിന്നെ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ട വേണം. അപ്പോൾ ഒന്നോ രണ്ടോ കോഴിമുട്ട എടുക്കണം. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ പച്ചക്കടല ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇടുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. പിന്നെ കട്ട്ലറ്റിലേക്ക് വേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണിത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണിത്. അപ്പോൾ അത് ആ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ള പൊട്ടാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ മിക്സിയിൽ ബ്രെഡ് ഇട്ട് പൊടിച്ചെടുത്തതാണിത്. പിന്നെ വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു രണ്ട് കോഴിമുട്ട ഉടച്ചതാണിത്. അപ്പോൾ നമ്മുടെ മസാല അല്ലെങ്കിൽ കട്ട്ലറ്റിലോട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കട്ട്ലറ്റിലേക്കുള്ള ഫില്ലിങ്സ്. ഇനി ഇത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടുക, എന്നിട്ട് ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കാം. അതിതുപോലെ പരത്തിയെടുക്കുക, എന്നിട്ട് ആ മുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കാം. മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ ബ്രെഡ് പൊടി കൊണ്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കട്ട്ലറ്റിനുള്ള ബോള്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഉള്ളംകൈയിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ബോളാക്കി എടുക്കുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം മുട്ടയിൽ മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് പൊടിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. അപ്പോൾ അങ്ങനെ കട്ട്ലറ്റിലുള്ള ബോൾസ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ എടുക്കാം, ഒന്ന് ചൂടാക്കാം. ശേഷം നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.